മസാല ദോശയ്ക്ക് ആദ്യം മസാല കൂട്ടുണ്ടാക്കണം. മസാലയ്ക്ക് വേണ്ടി കിഴങ്ങ് പിഴിഞ്ഞത്, ഗ്രീൻ പീസ് പിഴിഞ്ഞത്, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മസാല തയ്യാറാക്കണം. മസാല തയ്യാറാക്കിയിട്ട് ദോശ മാവുകൊണ്ട് ദോശ ചുടണം. ദോശ ഇട്ട് കഴിഞ്ഞിട്ട് മസാല എടുത്ത് വെച്ച് മടക്കി മസാല ദോശയാക്കി കഴിക്കും. പിഴിഞ്ഞ് വെച്ചു, ഉപ്പിട്ട് പിഴിഞ്ഞ് വെച്ചു, കിഴങ്ങ് പിഴിഞ്ഞ് വെച്ചു, നെയ്യ് വേണം, മഞ്ഞൾ വേണം, ഉപ്പ് വേണം, പാത്രം എടുത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് സബോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് പാത്രം ചൂടായി. എണ്ണ ഒഴിച്ചു, കുറച്ച് കറിവിടണം. കിഴങ്ങ് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടു, കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ച് ഗ്രീസ് ഇട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. സവോള നീക്കി അറിഞ്ഞു, കിഴങ്ങ് പൊടിച്ച് വെച്ച് അങ്ങനെ ഇട്ട് ലോക്ക് ചെയ്യുക. അപ്പം മസാല ദോശക്കുള്ള മസാല ശരിയാക്കാം. സവോള മൂക്കിട്ട് കുറച്ച് മഞ്ഞ സബോള മുക്ക വെച്ചിട്ടുള്ള കുറച്ച് മഞ്ഞിടുക. ഇത് ഉള്ളി ഗരം മസാല പോലെ ഇടുന്നുണ്ട്. ഗരം മസാല തുള്ളി ദോശയ്ക്കുള്ള മസാല തയ്യാറായി. ദോശ ദോശക്കല്ലിൽ വെച്ചിട്ട് നെയ്യ് ചേർത്ത് മസാല ഇട്ട് പൊരിഞ്ഞിടുക. ദോശമാവ് കറിവേപ്പില വെച്ചിടും.
കല്ല് ചൂടായി മാവ് ഒഴിച്ച് ഒഴിച്ചിട്ട് വട്ടത്തിൽ പറക്കണം. ഇത്രയും വറുക്കാം, അത്രയും വട്ടത്തിൽ പറക്കണം. കണ്ണും പുറം നോക്കാം. ദോശമാവ് ഒഴിച്ചു പരത്തി കുമ്പളമ്പ് പൊങ്ങി തുടങ്ങുന്നു. ഇതിലേക്ക് നെയ്യ് ഒഴിക്കും. മസാല അപ്പം എന്ത് കഴിയുമ്പോൾ മസാല അകത്ത് പോകും. മസാല ഇട്ടിട്ട് മടക്കിയെടുക്കും. മസാല ദോശ മസാല ദോശയും ചമ്മന്തിയും റെഡി. മസാല ദോശ റെഡി.